ഇടുക്കിയിൽ നെടുംകണ്ടത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. നിർമ്മാണത്തിരിക്കുന്ന കെട്ടിടത്തിനായി എടുത്ത കുഴിയിലാണ് മൃതദേഹം കണ്ടത്. രാഹുൽ വിജയൻ നൽകും ഇടുക്കിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. രാഹുൽ, ഈ മൃതദേഹം കണ്ടത് ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? എന്തൊക്കെ ദുരൂഹതയാണ് സംശയിക്കുന്നത്? പ്രജിൻ, ഈ മൃതദേഹം ആരുടെയാണ് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്ന് രാവിലെ 11:30 ഈ മൃതദേഹം കണ്ടെത്തുന്നത്. തൂക്കുപാലം ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് പുതിയതായി നിർമ്മിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. അതിനുവേണ്ടി പില്ലർ കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പില്ലർ കുഴിയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തല മറഞ്ഞ്, അതായത് കുഴിയിലേക്ക് വീണ് മടങ്ങിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമല്ല. സമീപവാസിയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടിയുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ കാൽവഴുതി കുഴിയിലേക്ക് വീണതാകാം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ മൃതദേഹം കാണാനിടയ സാഹചര്യം കൂടി പറയുകയാണ് എങ്കിൽ, ഇത് നിർമ്മാണം നടക്കുന്ന ഒരു കെട്ടിടമാണെങ്കിലും അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പണിക്കാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം കാണപ്പെടുന്നതിന് ഒരല്പം കാലതാമസം നേരിടുകയും ചെയ്തു. ഒരു പമ്പിന് സമീപത്താണ് ഈ കെട്ടിടം നിർമ്മാണം നടക്കുന്നത്. ഈ പമ്പിൽ പെട്രോൾ കുപ്പിയിൽ മേടിക്കാൻ വേണ്ടി കുറച്ച് യുവാക്കൾ വരുന്നു. അവർ കുപ്പി തപ്പി ഈ പരിസരത്തേക്ക്, അതായത് ഈ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൻ്റെ പരിസരത്തേക്ക് വരികയും അങ്ങനെ കുപ്പി തിരയുന്നതിനിടയിലാണ് ഈ മൃതദേഹം കാണപ്പെടുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ഈ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ എന്തായാലും മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടിയുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി വിശദമായ പരിശോധന തന്നെ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൃതദേഹത്തിൻ്റെ സമീപത്തായിട്ട് ഭക്ഷണാവശിഷ്ടങ്ങളും മദ്യക്കുപ്പിയും കണ്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്താണ് മരണകാരണം, എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ശരി, രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.